വർഷം ഒന്ന് തികയുന്നതേ ഉള്ളൂ, അതിനു മുൻപ് കിട്ടി തക്ക തിരിച്ചടി. ഡൽഹിയിൽ സംഘികൾ സംഹാര താണ്ഡവമാടിയ കലാപത്തിന് ഒരു വയസ്സ് തികയാൻ പോകുകയാണ്. അന്ന് രാജ്യതലസ്ഥാനത്തെ കലാഭൂമിയാക്കി മാറ്റിയവർ ഇതാ ഇന്ന് തല്ലും വാങ്ങി കണ്ടം വഴി ഓടുന്നു. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ദൈവം അപ്പൊ തന്നെ എന്ന പഴമൊഴിയെ അനർത്ഥമാക്കുന്ന സംഭവങ്ങളാണ് ഡൽഹിയിൽ അരങ്ങേറിയത്. ലോകം മുഴുവൻ ഞെട്ടിവിറച്ച സംഭവമായിരുന്നു ഒരു വർഷം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശന വേളയിൽ ഡൽഹിയിൽ സംഭവിച്ചത്. ഡൽഹിയിൽ അന്ന് നടന്ന വർഗീയ കലാപത്തിലെ മുറിപ്പാടുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾക്കാണ് ആ കലാപത്തിൽ എല്ലാം നഷ്ടമായത്. അന്നഴിഞ്ഞാടിയ സംഘപരിവാര ക്രിമിനലുകൾക്ക് ഇന്ന് കാവിക്കൊടിയും പിടിച്ച് ഡൽഹിയിൽ ഒന്ന് ഇറങ്ങാൻ കഴിയുമോ? ഇല്ല എന്നതാണ് സത്യം. കാരണം ഇറങ്ങിയാൽ അടിയാണ്. അന്ന് സംഘപരിവാർ ക്രിമിനലുകൾക്ക് പിന്തുണ നൽകിയത് ഡൽഹി പോലീസ് ആണെന്ന പേരുദോഷം ഇപ്പോഴും അങ്ങനെ തന്നെ കെടുക്കുകയാണ്. വളരെ നിരുത്തരവാദിത്വപരമായാണ് അന്ന് ഡൽഹി പോലീസ് പെരുമാറിയത്. കലാപകാരികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയത് ഡൽഹി പോലീസ് ആയിരുന്നു. സംഘപരിവാർ ഭരണകൂടത്തിന്റെ കയ്യിലെ ചട്ടുകമായാണ് ഡൽഹി പോലീസ് പെരുമാറിയത്. കലാപം നടത്തിയ സംഘി ക്രിമിനലുകൾ കൊള്ളയടിച്ച വസ്തുക്കൾ കടത്തിയത് ഡൽഹി പോലീസിന്റെ വണ്ടികളിലായിരുന്നു എന്ന് വരെ ആരോപണം ഉണ്ടായിരുന്നു. ഡൽഹി കലാപത്തിന്റെ സമയത്ത് മാത്രമല്ല, എല്ലായ്പ്പോഴും സംഘപരിവാറിന്റെ ആജ്ഞാന വൃത്തികളായിട്ടാണ് ഡൽഹി പോലീസ് പെരുമാറിയത്. ദേശീയ പൗരത്വ പ്രതിഷേധം നടക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ ഹുങ്ക്? ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടിയ വിദ്യാർത്ഥികളെ തല്ലി ചതച്ചു. ജെ എൻ യു ക്യാമ്പസിനകത്ത് സംഘപരിവാർ ക്രിമിനലുകൾ തേർവാഴ്ച നടത്തുമ്പോൾ പുറത്ത് കാവൽ നിന്നു. ഇത്തരത്തിൽ വെറും ഗുണ്ടാ സംഘമായി മാറിയ ഡൽഹി പോലീസിന് ഇന്നലെ കിട്ടിയത് നല്ല വൃത്തിയുള്ള പണിയാണ്. ഡൽഹി കലാപ സമയത്തും പൗരത്വ പ്രക്ഷോഭ സമയത്തും നടത്തിയ സമാനമായ നീക്കം കർഷകരുടെ അടുത്തും പയറ്റി. സംഘപരിവാർ ക്രിമിനലുകൾ നുഴഞ്ഞു കയറാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം കർഷക മാർച്ചിന് നേർക്ക് പ്രകോപനം സൃഷ്ടിച്ചു. ഫലമോ? അടി ഇരന്നു വാങ്ങി. മീറ്റർ കണക്കിന് ഉയരമുള്ള ചെങ്കോട്ടയുടെ മതിലുകൾ പോലീസുകാർ ചാടിക്കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പോലീസിനെ ആക്രമിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പക്ഷേ പോലീസ് പോലീസിനെ പണിയെടുക്കുന്നവർ ആയിരിക്കണം എന്നു മാത്രം. ഡൽഹിയിൽ അതല്ല അവസ്ഥ. ഇട്ടിരിക്കുന്നത് കാക്കിയാണെങ്കിലും കാക്കിക്കുള്ളിൽ മുഴുവൻ സംഘികളാണ്. സംഘപരിവാറിന്റെ എല്ലാ ആക്രമണങ്ങൾക്കും പിന്തുണ നൽകുന്നവരാണ്. അവർക്ക് ഇത്രയും കാലം ചെയ്തു കൂട്ടിയതിനുള്ളത് ഇന്നലെ കിട്ടി. കലപ്പ പിടിച്ച് തഴമ്പിച്ച കർഷകരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കൂട്ടി. ഇത്രയും അവർ പ്രതീക്ഷിച്ചു കാണില്ല. ഇതാണ് പറയുന്നത് കാലത്തിന്റെ കടം വീട്ടൽ എന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന കാര്യം ഡൽഹി പോലീസിന് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ.